എല്ലാവർക്കും നമസ്കാരം. യു ജി സി നെറ്റ് എക്സാമിൻ്റെ എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായി മലയാളം മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ജൂൺ 2011 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളത്തിൻ്റെ ഉള്ളടക്കം, കേരള ചരിത്രമാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രാചീന മലയാളം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇടിയാകിന മിഴാ പൊലിയാലുടനേവർക്കും പരിതാപം കളവാൻ, ചുടരേറും മിന്നൽ പുണരാകിയ തൂയവിളക്കു കൊളുത്തി വിശേഷാൽ, വടിവേലും വരിവണ്ടുകൾ പാട മയൂരാദികൾ മകിഴ്വെയ്തും വണ്ണം, കാലവർഷ വർണ്ണനയിലൂടെ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ചിത്രം തെളിയിക്കുന്ന ഈ കൃതി ഏത്? ഉത്തരം, കണ്ണശരാമായണം. ഇടിയാകിന മിഴാ പൊലിയാലുടനേവർക്കും പരിതാപം കളവാൻ, ചുടരേറും മിന്നൽ പുണരാകിയ തൂയ വിളക്കു കൊളുത്തി വിശേഷാൽ, വടിവേലും വരിവണ്ടുകൾ പാട മയൂരാദികൾ മകിഴ്വെയ്തും വണ്ണം. അതായത് കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും ചിത്രം കാലവർഷ വർണ്ണനയിലൂടെ തെളിയിക്കുന്ന കൃതി കണ്ണശരാമായണമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യുവജനമുതുകെന്നും പൊന്മണിത്തണ്ടുമേറി വരുന്ന സുന്ദരിയുള്ള പ്രാചീന കാവ്യം ഏത്? ഉത്തരം, ചന്ദ്രോത്സവം. യുവജനമുതുകെന്നും പൊന്മണിത്തണ്ടുമേറി വരുന്ന മേദിനി വെണ്ണിലാവ് എന്ന സുന്ദരിയുള്ള പ്രാചീന കാവ്യം ചന്ദ്രോത്സവമാണ്. നാലാമത്തെ ചോദ്യം, വൈശികതന്ത്രം മുൻനിർത്തി മണിപ്രവാളത്തെക്കുറിച്ച് തീർപ്പുകൾ കൽപ്പിക്കുന്നത് ശരിയല്ല. കാരണം, നാല് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വൈശികതന്ത്രം മണിപ്രവാളഘട്ടത്തിൽ ഉണ്ടായതല്ല. രണ്ട്, വൈശികതന്ത്രം ഒറ്റ കൃതിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ല. മൂന്ന്, വൈശികതന്ത്രത്തിന് മണിപ്രവാള ലക്ഷണം യോജിക്കില്ല. നാല്, വൈശികതന്ത്രം അശ്ലീല രചനയാണ്. ഇതിൽ രണ്ടാമത്തെ കാരണമാണ് ശരി. അതായത് വൈശികതന്ത്രം ഒറ്റ കൃതിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ല എന്നതാണ് ശരി. ചോദ്യം ആവർത്തിക്കാം. വൈശികതന്ത്രം മുൻനിർത്തി മണിപ്രവാളത്തെക്കുറിച്ച് തീർപ്പുകൾ കൽപ്പിക്കുന്നത് ശരിയല്ല. കാരണം, വൈശികതന്ത്രം ഒറ്റ കൃതിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ല. അഞ്ചാമത്തെ ചോദ്യം, കൃഷ്ണഗാഥ തെളി മലയാളത്തിൻ്റെ മാതൃകയായി പരിഗണിക്കപ്പെടുന്നു. കാരണം, സ്വർഗാരോഹണം പോലെ സംസ്കൃത പ്രചുരങ്ങളായ ഭാഗങ്ങൾ വേണ്ടത്ര വായിക്കപ്പെടുന്നില്ല. ഇതിനുത്തരം, കാര്യം പൂർണ്ണമായും ശരി, കാരണം ഭാഗികമായി ശരി എന്നതാണ്. ചോദ്യം ആവർത്തിക്കാം. കൃഷ്ണഗാഥ തെളി മലയാളത്തിൻ്റെ മാതൃകയായി പരിഗണിക്കപ്പെടുന്നു. കാരണം, സ്വർഗാരോഹണം പോലെ സംസ്കൃത പ്രചുരങ്ങളായ ഭാഗങ്ങൾ വേണ്ടത്ര വായിക്കപ്പെടുന്നില്ല. ഇതിലെ കാര്യം പൂർണ്ണമായും ശരിയാണ്, കാരണം ഭാഗികമായി മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, ആലത്തൂർ മണിപ്രവാളം കേരള പഠനത്തിന് വിലപ്പെട്ടതാണ്. കാരണം, നാല് കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാഷാചരിത്രത്തിന് കൂടിയേ തീരൂ, സാഹിത്യ ചരിത്രത്തിൽ പ്രധാനമാണ്, കേരള വൈദ്യപാരമ്പര്യം വെളിവാക്കുന്നു, ദേശചരിത്ര പഠനത്തിന് ആവശ്യമുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, കേരള വൈദ്യപാരമ്പര്യം വെളിവാക്കുന്നു എന്നതാണ്. ചോദ്യം ആവർത്തിക്കാം. ആലത്തൂർ മണിപ്രവാളം കേരള പഠനത്തിന് വിലപ്പെട്ടതാണ്. കാരണം, കേരള വൈദ്യപാരമ്പര്യം വെളിവാക്കുന്നു. അടുത്ത ചോദ്യം, കാര്യം എ ആർ രാജരാജവർമ്മയുടെ വൃത്തവിചാരം അപര്യാപ്തമാണ്. കാരണം, സംസ്കൃത വൃത്തപഠനത്തിൻ്റെ രീതിശാസ്ത്രം സ്വീകരിക്കുന്നു. ഉത്തരം, കാര്യം ശരി, കാരണം ഭാഗികമായി ശരി. ചോദ്യം ആവർത്തിക്കാം.
എ ആർ രാജരാജവർമ്മയുടെ വൃത്തവിചാരം അപര്യാപ്തമാണ്. കാരണം സംസ്കൃത വൃത്തപഠനത്തിൻ്റെ രീതിശാസ്ത്രം സ്വീകരിക്കുന്നു. ഈ കാര്യം ശരിയാണ്, കാരണം ഭാഗികമായി മാത്രമാണ് ശരി. അടുത്ത ചോദ്യം. കാര്യം, കേരള സാഹിത്യ ചരിത്രം എന്ന പേരിന് ഔചിത്യ ഭംഗിയുണ്ട്. കാരണം ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ മലയാളത്തിനു പുറമെ തമിഴിനും സംസ്കൃതത്തിനും ഇടമുണ്ട്. ഉത്തരം, കാര്യവും കാരണവും ശരി. ചോദ്യം ആവർത്തിക്കാം. കേരള സാഹിത്യ ചരിത്രം എന്ന പേരിന് ഔചിത്യ ഭംഗിയുണ്ട്. കാരണം ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ മലയാളത്തിനു പുറമെ തമിഴിനും സംസ്കൃതത്തിനും ഇടമുണ്ട്. ഈ കാര്യവും കാരണവും ശരിയാണ്. കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിൻ്റെ ഗ്രന്ഥമാണ്. അടുത്ത ചോദ്യം. കുത്തിനും കൂടിയാട്ടത്തിനും മലയാള ഭാഷാ പരിണാമത്തിൽ ഒരു പങ്കുമില്ല. കാരണം കൂത്തും കൂടിയാട്ടവും തികച്ചും സംസ്കൃതത്തിലായിരുന്നു. ഉത്തരം, കാര്യം തെറ്റ്, കാരണം ശരി. ചോദ്യം ആവർത്തിക്കാം. കൂത്തിനും കൂടിയാട്ടത്തിനും മലയാള ഭാഷാ പരിണാമത്തിൽ ഒരു പങ്കുമില്ല. കാരണം കൂത്തും കൂടിയാട്ടവും തികച്ചും സംസ്കൃതത്തിലായിരുന്നു. കാര്യം തെറ്റ്, കാരണം ശരി. അടുത്ത ചോദ്യം. മലയാള നാടോടി നാടകങ്ങൾ ഏതെല്ലാമെന്നാണ്. മലയാള നാടോടി നാടകങ്ങൾ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുന്നില്ല, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഉത്തരം, മുടിയേറ്റ്, പൊറാട്ടു നാടകം, കാക്കാരിശി നാടകം. ചോദ്യം ആവർത്തിക്കാം. മലയാള നാടോടി നാടകങ്ങൾ ഏതെല്ലാം. മുടിയേറ്റ്, പൊറാട്ട് നാടകം, കാക്കാരിശി നാടകം. കേരളത്തിലെ അനുഷ്ഠാന നാടോടി നാടകമാണ് മുടിയേറ്റ്. കാളിദാരിക വധമാണ് പ്രമേയം. പാലക്കാട് ജില്ലയിലെ നാടൻ ദൃശ്യ കലാരൂപമായ പൊറാട്ട് നാടകം അവതരിപ്പിക്കുന്നത് പാണന്മാരാണ്. നിത്യജീവിത സംഭവങ്ങളാണ് പ്രമേയം. കേരളത്തിലെ നാടോടികളായ കാക്കാലന്മാർ അവതരിപ്പിച്ചു വരുന്ന ആക്ഷേപഹാസ്യ നാടകമാണ് കാക്കാരിശി നാടകം. തിരുവനന്തപുരത്തെ പ്രധാന നാടോടി കലാരൂപമാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മാപ്പിളപ്പാട്ട് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം. നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പാടിക്കേൾക്കണം, അറബി വാക്കുകൾ, അറബി ലിപി, പ്രണയം. ഉത്തരം അറബി വാക്കുകൾ എന്നതാണ്. ചോദ്യം ആവർത്തിക്കാം. മാപ്പിളപ്പാട്ട് തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം, അറബി വാക്കുകൾ. അടുത്ത ചോദ്യം. ചേരുമ്പടി ചേർത്ത ഗണമേത്. ഒന്ന് ജൂതശാസനം, അതിന് നേരെ ചേർത്തിട്ടുള്ളത് മൂഴിക്കളം കച്ചം. രണ്ട് വാഴപ്പള്ളി ശാസനം, അതിന് നേരെ അഞ്ചു എണ്ണം. മൂന്ന് തരിസാപ്പള്ളി ശാസനം, അതിന് നേരെ മുട്ടാപ്പലി. നാല് തിരുനെല്ലി ശാസനം, അതിന് നേരെ 72 പദവികൾ എന്ന് കൊടുത്തിരിക്കുന്നു ചോദ്യമായിട്ട്. ഇതിൻ്റെ ഉത്തരം, ജൂതശാസനം അഞ്ചു എണ്ണം, വാഴപ്പള്ളി ശാസനം മുട്ടാപ്പലി, തരിസാപ്പള്ളി ശാസനം 72 പദവികൾ, തിരുനെല്ലി ശാസനം മൂഴിക്കുളം കച്ചം. ചോദ്യം ആവർത്തിക്കാം. ചേരുമ്പടി ചേർത്ത ഗണമേത്. ഓപ്ഷൻസ് ആവർത്തിക്കുന്നില്ല. ഉത്തരം പറയുന്നു, ജൂതശാസനം അഞ്ചു വണ്ണം, വാഴപ്പള്ളി ശാസനം മുട്ടാപ്പലി, തരിസാപ്പള്ളി ശാസനം 72 പദവികൾ, തിരുനെല്ലി ശാസനം മൂഴിക്കുളം കച്ചം. അടുത്ത ചോദ്യം. ചേർച്ചയുള്ള ദ്വന്ദ്ങ്ങൾ ഏതൊക്കെയാണ്. എ കച്ചം, അതിനു നേരെ സമയം എന്ന് ചേർത്തിരിക്കുന്നു. ബി നിഴൽ, അതിനു നേരെ ക്ഷേത്രം. സി പൊഴുത്, അതിനു നേരെ പ്രേതം. ഡി മുക്കാൽ വട്ടം, അതിനു നേരെ പ്രതിനിധി. കൂടാതെ ഒരെണ്ണം കൂടി ഏർപ്പാട് എന്നുകൂടി കൊടുത്തിരിക്കുന്നു. ഉത്തരം, കച്ചം ഏർപ്പാട്, നിഴൽ പ്രതിനിധി, പൊഴുത് സമയം, മുക്കാൽ വട്ടം ക്ഷേത്രം. ചോദ്യം ആവർത്തിക്കുന്നു. ചേർച്ചയുള്ള ദ്വന്ദ്ങ്ങൾ കച്ചം ഏർപ്പാട്, നിഴൽ പ്രതിനിധി, പൊഴുത് സമയം, മുക്കാൽ വട്ടം ക്ഷേത്രം.
അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്ന പ്രബന്ധത്തിൻ്റെ കർത്താവ്? ഉത്തരം ഡോക്ടർ ചേലനാട്ട് അച്യുതമേനോൻ. ചോദ്യം ആവർത്തിക്കുന്നു, എഴുത്തച്ഛൻ ആൻഡ് ഹിസ് ഏജ് എന്ന പ്രബന്ധത്തിൻ്റെ കർത്താവ്? ആൻസർ ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടന് കണ്ണശ്ശ രാമായണത്തോടുള്ള കടപ്പാട് ആദ്യം ചൂണ്ടിക്കാണിച്ചത്? ഉത്തരം കൈരളിയുടെ കഥ. ചോദ്യം ആവർത്തിക്കുന്നു, എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിന് കണ്ണശ്ശ രാമായണത്തോടുള്ള കടപ്പാട് ആദ്യം ചൂണ്ടിക്കാണിച്ചത്? ഉത്തരം കൈരളിയുടെ കഥ. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിശകലനം ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നമസ്കാരം.